Bye. ആദ്യം എനിക്കൊരു നമസ്കാരം പറഞ്ഞത് ഞാനാണ് കാശു മുടക്കുന്നത് അന്ന് പറഞ്ഞു. വലിയൊരു നമസ്കാരം ആയിക്കോട്ടെ. അതിനുശേഷം നമ്മുടെ ഗസ്റ്റുകളുണ്ട്. ഗസ്റ്റിന് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓഡിയൻസ് ഉണ്ട്. പിന്നെ എന്നെ ഈ വേദിയിലേക്ക് ഒരുപാട് വലിയ കലാകാരന്മാർ വരുന്ന ഈ വേദിയിൽ എന്നെ വിളിച്ച ഇതിന്റെ എല്ലാ പ്രവർത്തകരോടും എന്റെ പ്രവർത്തകരല്ല ഇതിന് വിളിച്ചത്. അമ്മ എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ട് ഞാനാണ് ഇങ്ങോട്ട് വിളിച്ചത്. പ്രവർത്തകരില്ല ഇതിൽ, ഞാനാണ് ഇതിന്റെ ഫുൾ പ്രവർത്തകർ. ഓക്കെ, മിമിക്രിയിൽ എന്താണ് വൺ മാൻ ഷോ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നത്? ഒറ്റയ്ക്കാണല്ലോ വൺ മാൻ ഷോ. അങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത്? ഇവിടെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എനിവേ എന്താണ് ചെയ്യുന്നത്? അതായത് തിലകൻ സാറ് അറിയാലോ, എനിക്കറിയാം അഭിനയത്തിന്റെ തിലകക്കുറിയായ തിലകൻ സാറ്. തിലകൻ സാറിന്റെ രണ്ട് വോയിസുകളാണ് ചെയ്യുന്നത്. നരസിംഹം എന്ന കാലഘട്ടത്തിലെ ഒരു വോയിസ് ക്യാരക്ടറും ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലെ വോയിസും. അതൊരു വെറൈറ്റിയാണ്. ആദ്യമായി നല്ല പവർഫുൾ ആയിട്ടുള്ള നരസിംഹത്തിലെ. ആയിക്കോട്ടെ, അത് തന്നെ ആദ്യം കിടക്കട്ടെ. നല്ലവണ്ണം കൈ അടിക്കണം കേട്ടോ, അതിന് ക്ഷാമം പാടില്ല. ഓക്കെ, എന്താ ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻ? ദിസ് ഈസ് എം കെ മേനോർന്ന ന്യായവിന്റെ ജീവിതത്തിൽ ഒട്ടേറെ ശത്രുക്കളുണ്ടായിട്ടുണ്ട്. ആ ശത്രുക്കൾ വിരിച്ച വലകൾ അപ്പടിയായിരുന്നില്ല, പകരം അച്ഛൻ അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കാൻ ഗൈഡ്സിലേക്ക് ഉയരായിരുന്നു. ഉസ്താദ് ഹോട്ടൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന് കുറച്ച് ക്ഷീണമായിരിക്കുന്ന സമയത്ത്. ഓ ശരി, ഉസ്താദ് ഹോട്ടൽ നല്ല പ്രായം ചെന്നിട്ടുള്ള. ഓക്കെ ഓക്കെ, വൈദ്യേ സുലൈമാനി എന്ന് പറഞ്ഞ അത് കുടിക്കുന്നതാണ് വനത. ഓരോ സുലൈമാനിയിലും ഓരോ മുഹബത്ത് വേണം. മൗലവിന്റെ മകളുടെ കല്യാണത്തിന്റെ തലേ ദിവസം ഉസ്താദിന്റെ കൂടെ ബിരിയാണി വെക്കാൻ പോയതായിരുന്നു ഞാൻ. ബിരിയാണി ചെമ്പിൽ നിന്ന് കണ്ണു തെറ്റിയപ്പോ ജനലവാദിക്ക് ഞാനൊരു ഹൂറിയെ കണ്ടു, ഒരു കൂട്ടിലിട്ട കിളി പോലെ. അതുകൊണ്ടെല്ലാം ആ നിമിഷത്തിലേക്ക് വന്നു ചേർന്നു പോലെ എനിക്ക് തോന്നി. അന്നത്തെ കല്യാണം കൊണ്ട് ആരാണെന്ന് അറിയുമോ? എൻ്റെ ഉമ്മൂമ്മ. ബിജു, ഇവിടെ ഈ വൺ മാൻ ഷോയ്ക്ക് വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും ഇതേപോലെ ശബ്ദനുകരണമാണ്. ഒന്നില്ലെ നടന്റെ ആയിരിക്കും, ഇല്ലേ രാഷ്ട്രീയ നേതാക്കളുടെ ആയിരിക്കും. നമുക്ക് ഇതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും വേണം. പാട്ടുകൾ പാടുവോ? പാട്ട് പാടാറുണ്ട്. ആര് പാട്ട് പാടുന്നത്? എല്ലാ പാട്ടുകളും എല്ലാവരും. ജാസി ഗിഫ്റ്റിന്റെ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? പാട്ട് പാടാം, പാട്ട് പാടാം. പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിച്ച് വേണം പാടാൻ, അതിലാണ് വെറൈറ്റി. ശബ്ദം അറിയില്ല. അയ്യോ, അത് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. ഈ വിരല് വായിലിട്ട് ഇങ്ങനെ വലിച്ചു വെച്ചു അങ്ങ് പാടിയാ മതി. അത് ജാസി ഗിഫ്റ്റ് ആയിക്കോളൂ. അതിന് അവരുടെ വിരലല്ലല്ലോ നിങ്ങളുടെ വായിക്കാത്ത കിട്ടുന്നത്, നിങ്ങളുടെ വിരലല്ലേ. ആ വിരൽ വായിക്കാത്തിട്ട് അങ്ങ് പാടിയാ മതി. എന്നെ വർണ്ണക്കന വേരി വന്നു വിരല് വായിലേ. വായിലിട്ട കയ്യാണോടാ വേറൊരാക്ക് കൊടുക്കുന്നത്. പിന്നെ ഒരു ഫിഗറുകൂടെ കണ്ടാക്കളോന്നുണ്ട്. ഈ മുഖം മൊത്തം കണ്ടപ്പോൾ നിന്നിൽ ഒരു ഫിഗർ കിടന്ന് ഒളിച്ചു കിടപ്പുണ്ട്. ചേട്ടാ, ഫിഗർ എന്ന് പറഞ്ഞാൽ കുറെ മേക്കപ്പും കുറെ ഡ്രസ്സൊക്കെ വേണ്ട. ഞാൻ ഇത് വെച്ച് എങ്ങനെ ഫിഗർ? അതല്ല, നീ വന്നാൽ ശരിയാകും. ഞാനൊരു ചെറിയ ഒന്ന് രണ്ട് ടെക്നിക്ക് കാണിച്ചു കഴിഞ്ഞാൽ നീ ഒന്ന് പോയി തിരിഞ്ഞു വന്നാൽ മതി. തിരിഞ്ഞു വന്നാൽ മതി. ഓക്കെ, പോട്ടെ എന്നാ. അല്ല, പോലെ ഇങ്ങോട്ട് വാ, അതിന് കുറെ സംഭവങ്ങളുണ്ടടാ. പൗഡറോ? ആ, ഇത് മൂട്ടക്കടിക്കുന്ന സാധനമാണ്. എന്റെ മുഖത്തിടാൻ മേക്കപ്പ് ഞാൻ എടുത്തത് പൗഡർ ഇടണ്ട, മേക്കപ്പ് ചെയ്തതാണ്. അല്ല സാറേ, അത് അതല്ല. കണ്ട ഒരു മെനകെട്ട മണം വരുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ അടിക്കുന്ന മൂട്ടയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. ഇതേ ഇതൂടെ ഞാൻ ബോംബെ നിന്ന് വാങ്ങിച്ച സാധന, നീ അവിടെ പോയിട്ട്. ഇത് ആരാന്ന് മനസ്സിലായില്ല. അത് വരുമ്പോ ആൾക്കാർക്ക് മനസ്സിലായിക്കോളും. നീ അവിടെ പോയിട്ട് തിരിഞ്ഞ് വന്നാ മതി. തിരിഞ്ഞു വരണോ? വന്ന തമിഴ്പ്പടങ്ങളെ മറുകു വെച്ചിട്ട് മീശയെ മുറുക്കിക്കിട്ട് ലുങ്കിയെ കെട്ടിക്കിട്ട് നമ്പിയാറിയേ കപാല് അപ്പി സ്വന്തം ഉടനെ കുണിഞ്ചി സൊല്ലുകൊട്ടി നിപ്പാണ് അന്ന മാതിരി കപാല നിശ്ചയടാ കപാലിട 25 വർഷத்துக்கு முன்னால எப்படி போனானோ கபாலி அப்படியே திரும்பி வந்துட்டா சொல்லு. டோனில வீரசகர் உலகத்துல எந்த மூலையில இருந்தாலும் வந்து என் முன்னால நிக்கணும். நீ கொழுதி கோள் அதர்வைஸ் லேக் பண்ணி கமாண்டர் பண்ணி கேஸ் அண்டர் ஷாட் தானே கபாலிடா. நன்னா இல்லே?
താങ്ക് യു. ആ അതാ പറഞ്ഞത്, ചേട്ടൻകാരനെ എനിക്കൊരു ഫിഗർ ചെയ്യാൻ പറ്റി. ആ ഫിഗറായി, മറ്റേ വായിക്കാത്ത ഗൈഡൊന്നും ആയില്ലേ, അല്ലായി, ഇനി ജീവിക്കാൻ പറ്റും നിനക്ക്. ഓക്കെ ഓക്കെ, എപ്പോഴും വായിക്ക ഗൈഡ് നടന്നാ മതി. ആ ഇനി ഏതാണ് നീ ശബ്ദം അനുകരിച്ച് പാടുന്നത്? ഇനി ഏതാണ് ശബ്ദം അനുകരിച്ച് പാടുന്നത്? കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എൻ്റെ പുന്നാലേ മാമ്പഴമാകട്ടെന്ന്. വെള്ളമേ പുള്ളുള്ള പിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങിത്തന്നു, എൻ്റെ പുന്നാലേ എത്ര ഞാൻ വാങ്ങിത്തന്നു. ൊക്കനക്കോ കോഴി കൂകണ നേരത്താണല്ലോ പിന്നെ മുക്കാലാ തെരുവിൽ വെച്ച് കണ്ടു പെണ്ണെ, അതിലൊരാ കമ്മലിട്ട് കുണ്ണിങ്ങി വരും പെണ്ണെ നിന്നെ കണ്ണേരിൻ അമ്പ് കൊണ്ടെന്റെ നെഞ്ചിലിടി താളം. തലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള പിങ്കാരി പെണ്ണിനെ കണ്ടിന, ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടേലി നെയ്യുള്ള പിടക്കണ മീനാണേ. തലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള ഇങ്കാരി പെണ്ണിനെ കണ്ടേ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടേലി നെയ്യുള്ള പിടക്കണ മീനാണേ.